ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് സൂപ്പാണ്. എഗ് ആൻഡ് ടൊമാറ്റോ സൂപ്പാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് കോൺഫ്ലവർ എടുക്കാം. കോൺഫ്ലവർ നമ്മൾ 2 teaspoon കോൺഫ്ലവർ ആണ് നമ്മൾ സാധാരണ ഒരു വെള്ളത്തിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ക്യാബേജ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ മഞ്ഞവെള്ളത്തിലൊക്കെ കഴുകിയെടുത്ത ക്യാബേജാണ് നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഇത്രയാണ് ക്യാബേജ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ നമ്മൾ ഇതിലേക്ക് 4 cup വെള്ളം നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ചൂടുവെള്ളമല്ല. അതേപോലെ ആവശ്യത്തിന് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യും. 2 muttas നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 tomatoes നമ്മൾ ഇതിലേക്ക് എടുക്കുന്നതാണ്. പിന്നെ നമ്മൾ ഗാർലിക്, അതായത് നമ്മുടെ വെളുത്തുള്ളി, നമ്മൾ 6 അല്ലിയാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുരുമുളക് അല്ലേ, നമ്മൾ കഫക്കെട്ടിനും അതുപോലെ തന്നെ കുറുങ്ങി ചുമയ്ക്കും ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ സൂപ്പ് വളരെ നല്ലതാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് എടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മൾ കുരുമുളകും നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കോൺഫ്ലവർ 2 cup വെള്ളമാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 teaspoon കോൺഫ്ലവർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കോൺഫ്ലവർ ഇതിലേക്ക് ഇട്ടു. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് ക്യാബേജ് എടുക്കാം. അപ്പൊ ക്യാബേജ് നമ്മൾ ചെയ്തത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ക്യാബേജ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമ്മളിത് ചെറുതാക്കിട്ട് നൈസ് ആയിട്ട് ഒന്ന് അരിയാം. അപ്പോ ഇതൊക്കെ അരിഞ്ഞ് നമ്മുടെ ക്യാബേജ് അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളത് ഇതിലേക്ക് ഇടുക. ഇത് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ടൊമാറ്റോ എടുക്കാം. ടൊമാറ്റോ തക്കാളി എടുത്തിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോ അതിനായിട്ട് നമ്മളൊരു തക്കാളി എടുത്തു. ഇത് കഴുകിയ തക്കാളിയാണ്. ഈ കഴുകിയ തക്കാളിയില് ഇവിടെ ഒരു കുത്ത. അതിന് ശേഷം നമുക്ക് സ്റ്റൗ കത്തിക്കാം. തീ നന്നായിട്ട് കുറച്ച് വെക്കാം. എന്നിട്ട് നമ്മുടെ ഈ കുത്തിയ തക്കാളി ഇതിന്റെ മേലേക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും തക്കാളിയുടെ തൊലിയൊക്കെ ഇങ്ങനെ മിണ്ടു പൊട്ടിയിട്ടുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി ഉഴിയാനൊക്കെ ഉരിഞ്ഞെടുക്കാനൊക്കെ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ തക്കാളി വേവിച്ചെടുത്തത്. അപ്പൊ നമുക്ക് ഇതിന്റെ തൊലി ഉഴിയാം. തക്കാളിയുടെ തൊലി ഉഴിഞ്ഞത്. ഇനി നമുക്കിതിനെ പീസുകളാക്കാം. അടുത്തതായിട്ട് നമ്മൾ 2 muttas എടുക്കുകയാണ്. ഈ 2 muttas നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ചിടാൻ പോവാണ്. ഇപ്പോ മുട്ട സെറ്റായി. ഇനി നമുക്ക് അത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് വെളുത്തുള്ളി, നമ്മൾ 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് ചെറുതാക്കിയിട്ട് അരിയാം.
ഇപ്പോ വെളുത്തുള്ളി റെഡി ആയിട്ടുണ്ട് വെളുത്തുള്ളി നമ്മൾ മാറ്റി വെച്ചു ഇനി കുരുമുളക് നമുക്ക് ഇടിച്ചെടുക്കാവുന്നതാണ് നമ്മളൊരു രണ്ട് മൂന്ന് ടീസ്പൂണാണ് നമ്മൾ ഇതിലേക്ക് കുരുമുളക് എടുത്തിരിക്കുന്നത് ഇപ്പോൾ കുരുമുളക് നമ്മൾ ഇടിച്ചത് സെറ്റായിട്ടുണ്ട് പാത്രത്തിലേക്ക് പകർത്താം ഇപ്പൊ നമ്മള് കുരുമുളകും സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാം ആദ്യം നമുക്ക് സ്റ്റൗ കത്തിക്കാം അതിലേക്ക് ഒരു ചീഞ്ചട്ടി എടുത്ത് വെക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചേക്കുന്നത് ഇനി അതിലേക്ക് നമ്മള് ഗാർലിക് അരിഞ്ഞു വെച്ചിട്ടുള്ളത് നമ്മൾ ഇതിലേക്ക് ഇടാൻ പോവാണ് ഗാർലിക് നമ്മൾ ഇതിലേക്ക് ഇടുന്നു അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി ഇടാം ഇപ്പൊ തക്കാളി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണിത് നമ്മൾ ഇതിലേക്ക് ഇടുന്നു നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത് രണ്ട് കപ്പ് വെള്ളമാണ് ഇപ്പൊ രണ്ട് കപ്പ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അടുത്തതായിട്ട് അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് സോൾട്ട് ആണ് ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഒരു മുക്കാൽ സ്പൂൺ ഉപ്പ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കോൺഫ്ലവർ നമ്മള് ഒരു വെള്ളത്തില് ഇളക്കി വെച്ചിട്ടുണ്ട് ആ കോൺഫ്ലവർ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് മീഡിയം ഫ്രെയിമിൽ വെക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കോൺഫ്ലവർ നമ്മൾ ഇട്ട കാരണം പെട്ടെന്ന് ചിലപ്പോൾ കട്ട പിടിക്കാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മളിതിലേക്ക് അടുത്തതായിട്ട് മുട്ട രണ്ടെണ്ണം നമ്മളിതിലേക്ക് പൊട്ടിച്ച് നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് ഈ മുട്ട നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് കുരുമുളക് നമ്മൾ ഇടിച്ചു വെച്ചിട്ടുണ്ട് ഈ കുരുമുളക് നമ്മൾ ഇതിലേക്ക് ഇടണം നമ്മൾ ഇതിലേക്ക് കുരുമുളക് ഇട്ട് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കാബേജ് ചെറുതാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കാബേജ് ആണ് അതും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് അപ്പോ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ ട്രൈ ചെയ്യുക അപ്പൊ ഈ ചൈനീസ് ചിപ്പൂസ് ഇഷ്ടപ്പെട്ടവര് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതേപോലത്തെ നല്ലൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം ഈ ചൈനീസ് ചിപ്പൂസ് വരുന്നതായിരിക്കും I got all this potential that's deep inside of me. But they hate when you're successful 'cause they